വെൽക്കം ടു മൂൺലൈറ്റ് അക്വാട്ടിക്സ്. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എങ്ങനെ താമര വിത്തുകൾ എളുപ്പത്തിൽ മുളപ്പിക്കാമെന്നുള്ളത്. അപ്പോൾ എങ്ങനെ താമര വിത്തുകൾ എളുപ്പത്തിൽ മുളപ്പിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. മാത്രവുമല്ല ഇത് താമര കൃഷിയിലെ തുടക്കക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുമെന്ന്. താമര വിത്തിന് രണ്ട് സൈഡാണുള്ളത്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒരു സൈഡെന്ന് പറയുമ്പം ചെറിയ ഒരു ഡോട്ട് പോലെ കാണാം, അതായത് ഒരു നുണക്കുഴി പോലെ കാണുന്നൊരു ഭാഗമുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൂർമന പോലെ വെളിയിലോട്ട് തെളിയിരിക്കും, അതായത് വെളിയിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം. അപ്പം ഈ നുണക്കുഴി പോലെ കാണുന്ന ഭാഗമാണ് നമ്മളൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ കൂർമല പോലെ കാണുന്ന ഭാഗം അത് സ്ക്രാച്ച് ചെയ്യരുത്. നമുക്ക് ഈ വിത്തുകൾ ഉരയ്ക്കാനായിട്ട് തുരുമ്പ് കളയുന്ന തരം പേപ്പറുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ഈ സാൻഡ് പേപ്പർ, ക്ലോത്ത് പേപ്പർ, എമരി പേപ്പർ അങ്ങനത്തെ പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ ഭാഗം അത്തരം ഒരു പേപ്പർ വാങ്ങി അതിലൊന്ന് ഉരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഉരച്ചു കൊടുക്കുന്ന സൈഡ് മാറിപ്പോരുത്. ഇതുപോലെ നുണക്കുഴി പോലെ കാണുന്ന ഭാഗമാണ് ഉരച്ചു കൊടുക്കേണ്ടത്. ആ കൂർമന പോലെ കാണുന്ന ഭാഗമല്ല ഉരയ്ക്കേണ്ടത്. ഈ നുണക്കുഴി പോലെ കാണുന്ന അകത്തോട്ടൊരു ചെറിയ ഡോട്ട് പോലെ കാണുന്ന ഭാഗം ഉരച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു വൈറ്റ് പോർഷൻ കാണുമ്പം നമുക്ക് ഉരയ്ക്കുന്നത് നിർത്താം. മൊത്തത്തിലങ്ങ് വൈറ്റ് പോർഷൻ ആക്കണ്ട, എവിടെയെങ്കിലും ഒരു വൈറ്റ് പോർഷൻ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഉരയ്ക്കുന്നത് നിർത്താം. അതിനുശേഷം നമ്മൾ ഒരു ഗ്ലാസിൻ്റെ ബൗളിലോ ജാറിലോ വെള്ളം എടുത്തുകൊണ്ട് അതിനകത്തിലേക്ക് ഈ സീഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം വെയിലത്ത് വെക്കണം. വെയിൽ കൊള്ളിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ അഞ്ച് സീഡാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇത് ഇത്രയും കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഒരു ഗ്ലാസ്സിലേക്ക് ഇടാം എന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസ് ബൗളിലേക്കോ ഒക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതൊരു കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ ഈ ഗ്ലാസിൻ്റെ ചെറിയ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഇട്ട് കൊടുക്കുക, വെള്ളത്തിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് വെയിലത്ത് വയ്ക്കുക എല്ലാ ദിവസവും. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വെള്ളം മാറി കൊടുക്കണം. എല്ലാ ദിവസവും വെള്ളം മാറാനായിട്ട് മറന്നു പോകരുത്. കാര്യം ഇതിൻ്റെ തോല് അഴികൊണ്ട് ഇതിനകത്തുള്ളൊരു ഫംഗൽ റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പം ഈ മുളച്ചു വരുന്ന മുളപ്പിന് ഫംഗസ് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും വെള്ളം മാറേണ്ടത്. ഏകദേശം ഒരു 7-8 ദിവസത്തേക്ക് വെള്ളം മാറി കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം മുതൽ മുളച്ചു തുടങ്ങും. ഇതൊരു 7 ദിവസം ആയ വിത്തുകളാണ് മുളച്ചിട്ട്. ഈ സമയത്തൊക്കെ വെള്ളത്തിനകത്തിൽ തന്നെയാണ് നമ്മൾ വെച്ചേക്കേണ്ടത്. അപ്പം വെള്ളത്തിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചത് വീഡിയോയ്ക്ക് വെള്ളത്തിനകത്ത് വെച്ചെടുത്തിട്ട് വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി ഇല്ല, കറക്റ്റായിട്ട് കാണാൻ വയ്യ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളത്തിന് വെളിയിലോട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ പ്രായമൊക്കെ ആയി എന്ന് വെച്ചുകൊണ്ട് നമ്മളത് മാറ്റി നടരുത്. മാറ്റി നടാനായിട്ട് ഈ സീഡിനകത്ത് നിന്ന് നന്നായിട്ട് വേര് വെളിയിലോട്ട് വന്നതിന് ശേഷം മാത്രം മാറ്റി നടുക. ഒരു 3-4 ഇലയൊക്കെ അപ്പുറത്തേക്ക് ആകും, ആ സമയത്താണ് നമ്മൾ മാറ്റി നടേണ്ടത്. ഇതുപോലെ ഈ വിത്തിനകത്ത് നിന്ന് വേര് നന്നായിട്ട് വെളിയിലോട്ട് ഇറങ്ങി വന്നതിന് ശേഷം മാത്രം അത് മാറ്റി. ഇതുപോലെ വേരായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി നടാം. മാറ്റി നടാനായിട്ട് നമുക്ക് ചെളിയോ മണ്ണോ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. മണ്ണായാലും ചെളിയാണെങ്കിലും കുറച്ച് ചാണകപ്പൊടി, അതിനകത്തിൽ കുറച്ച് വെർമി കമ്പോസ്റ്റ്, ശകലം എല്ലുപൊടി, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ താമര തൈ അതിലോട്ട് പ്ലാന്റ് ചെയ്യാം. ഇച്ചിരി
വേര് പിടിച്ചതിന് ശേഷം കുറച്ച് NPK കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഗ്രോത്തായിട്ട് കിട്ടുന്നതാണ്.